കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒപ്പം തന്നെ ദേശീയ മാധ്യമങ്ങളും അടക്കം വലിയൊരു സൂചനയാണ് നൽകുന്നത്. ഇന്ത്യ ഒരു വലിയ പദ്ധതിക്ക് തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ നീക്കത്തിന് തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് ഇത് പറയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രസ്താവനകളാണ്. അതായത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം തന്നെ സൈനിക മേധാവി, ഇവർ നൽകിയ ഒരു പ്രസ്താവന. ഈ പ്രസ്താവനകളെല്ലാം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലാണ് നടന്നത്. ഈ പ്രസ്താവനയ്ക്കെല്ലാം സമാനമായ സ്വഭാവമായിരുന്നു. അതായത് ഒക്ടോബർ 27 ശ്രീനഗറിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സൈന്യത്തിൻ്റെ ഒരു മീറ്റിംഗിൽ, ഒരു സമ്മേളനത്തിൽ, അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ ജിൽജിത്തും ബാൾട്ടിസ്ഥാനും, അതായത് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ്റെ കൈവശം ഇരിക്കുന്ന രണ്ട് പ്രദേശമാണ് ജിൽജിത്തും ബാൾട്ടിസ്ഥാനും, ഇത് ഇന്ത്യ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. രാജ്നാഥ് സിംഗിനെ പോലെ ഒരു പ്രതിരോധമന്ത്രി, ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധമന്ത്രി ഒന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ പറയാറില്ല. ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധമന്ത്രിമാർ ഇത് വലിയ സംഘർഷം നിലനിൽക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലം, പാകിസ്ഥാൻ പോലെ ഇന്ത്യയുമായി നേർക്കുനേരെപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ മുൻപിലേക്ക് ഇത്തരം ഒരു പ്രസ്താവന വെറുതെ പറയില്ല എന്ന് തന്നെയാണ് പലരും ഊഹിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത് ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറി മറിയുന്നു, നമ്മൾ ചരിത്രം, പുതിയ ചരിത്രം എഴുതാൻ പോവുകയാണ് എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ നമ്മളുടെ സൈനിക മേധാവി, അതായത് നോർത്തേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞത് രാജ്യം ആവശ്യപ്പെട്ടാൽ ഏത് പ്രദേശവും പിടിച്ചു കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്, ഒരു ഉത്തരവ് മാത്രം കിട്ടിയാൽ മതി, തങ്ങൾ ഏത് പ്രദേശവും പിടിക്കാൻ സർവ്വസജ്ജമായി കാത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് മൂന്ന് പേർ പറഞ്ഞതും സമാനമായ രീതിയിലുള്ള സംസാരങ്ങൾ തന്നെയല്ല, പ്രസ്താവനകൾ തന്നെയായിരുന്നു. ഈ മൂന്ന് പേരുടെയും ലക്ഷ്യം ഈ അധിനിവേശ കാശ്മീരിലുള്ള ഈ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ജമ്മു കാശ്മീർ റേഡിയോയിലെ കാലാവസ്ഥ, അതായത് ഓൾ ഇന്ത്യ റേഡിയോ കാലാവസ്ഥ പറയാറുണ്ട് എല്ലായ്പ്പോഴും, ആ കാലാവസ്ഥയിൽ ഈ പറയുന്ന ജിൽജിത്തും ബാൾട്ടിസ്ഥാനും ഇന്ത്യ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിനെതിരെ പാകിസ്ഥാൻ പ്രതിഷേധവുമായി എത്തിയിരുന്നില്ല. ഇപ്പോൾ ഈ നമ്മുടെ പ്രതിരോധമന്ത്രി പറയുമ്പോഴും, ഒപ്പം തന്നെ നമ്മുടെ സൈനിക മേധാവി ഇത് പറയുമ്പോഴുമൊക്കെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ അത് വലിയ വാർത്തയായി മാറുമ്പോഴും പാകിസ്ഥാൻ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി ദേശീയ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു, ചൈന ഏത് നിമിഷവും തായ്വാനെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ചൈനയുടെ ആക്രമണം തായ്വാനെതിരെ ഉണ്ടാകുകയും അതേസമയം തന്നെ ഇന്ത്യ ഈ അധിനിവേശ കാശ്മീരിൽ പറയുന്ന രാജ്നാഥ് സിംഗ് പറഞ്ഞതുപോലെ ജിൽജിത്തും ബാൾട്ടിസ്ഥാനും പിടിച്ചടക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കായിരിക്കുമോ ഓപ്പറേഷൻ പോകുന്നത് എന്ന ചില സൂചനകൾ ചില മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ഇന്ത്യയും ചൈനയും കേന്ദ്രീകരിച്ച് രണ്ട് ആക്രമണ പദ്ധതികളാണ് വരുന്നത്. ഒന്ന് തായ്വാനെ അറ്റാക്ക് ചെയ്യാനായി ചൈന തയ്യാറെടുക്കുന്നു, അതേസമയം തന്നെ ഈ അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ്. കാരണം സ്വാഭാവികമായും നിലവിൽ പാകിസ്ഥാൻ ഇവിടെ വലിയ റോള് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും കാര്യങ്ങൾ. കാരണം നിലവിൽ തന്നെ യാതൊരുവിധ ഒരു റോളുകൾ ഇല്ലാതെ സാമ്പത്തികമായൊക്കെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥ, പ്രത്യേകിച്ച് അധിനിവേശ കാശ്മീരിൽ അവരുടെ കൺട്രോൾ തന്നെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം പാകിസ്ഥാൻ സർക്കാരിന് വലിയ റോളുകളൊന്നും തന്നെ ഈ അധിനിവേശ കാശ്മീരിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ ഒരു വലിയ വലിയ പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം പലപ്പോഴും അവിടുത്തെ പ്രക്ഷോഭങ്ങളുടെ വാർത്തകൾ നൽകാറുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. അതായത് സൈനിക നേതൃത്വം, നമ്മുടെ ഇന്ത്യയുടെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സൈനിക നേതൃത്വം, വലിയ സൈനിക മേധാവികൾ ഒരിക്കലും ഇതുപോലെയുള്ള വാക്കുകൾ, ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്താറില്ല. സാധാരണ സൈനിക മേധാവികൾ ഒന്നും തന്നെ നടത്താറില്ല, ഇന്ത്യയുടെ പ്രത്യേകിച്ച് നടത്താറില്ല. അപ്പോൾ അങ്ങനെ ഒരു സൈനിക മേധാവി അത് നടത്തണം എന്നുണ്ടെങ്കിൽ രാജ്യവും സൈന്യവും ഈ ഒരു ഓപ്പറേഷൻ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ജമ്മു കാശ്മീരിൽ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം നടക്കുന്നുണ്ട്. ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. മറ്റൊന്ന്, ഈ ഇപ്പോൾ കാശ്മീർ പഴയ കാശ്മീരെല്ലാം 370 വകുപ്പ് എടുത്തു കളഞ്ഞതോടുകൂടി സമാധാനത്തിൻ്റെ പാതയാണ്. അതുകൊണ്ട് ഒരു സൈനിക നീക്കവും വലിയ വേഗത്തിലാണ് നടക്കുന്നത്. പക്ഷേ പലരും കരുതുന്നത് ചൈനയുമായിട്ടുള്ള ലഡാക്കിൻ്റെ അതിർത്തിയിലാണ് ഈ സൈനിക വിന്യാസം എന്നുള്ള തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ജനം കാത്തിരുന്ന, ഇന്ത്യൻ ജനത ആവേശപൂർവ്വം കാത്തിരിക്കുന്ന വലിയ വാർത്തയ്ക്കായി ഇനി അധികം സമയമുണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ മൂന്ന് നേതാക്കളും നൽകുന്ന, അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവർ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.